നമസ്കാരം. 2024 വിഷഫലത്തിൽ ഓരോരുത്തരെയും നക്ഷത്ര പ്രകാരം പൊതുവെ ജാതകം നോക്കി പറയുന്നൊരു സമ്പ്രദായമല്ല, ഓരോ നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് മകയിര നക്ഷത്ര ദിവസമാണ് ഈ മേടസംക്രമം ഉള്ളത്. ഈ മകയിര നക്ഷത്രത്തിൻ്റെ ഉഭയ നക്ഷത്രങ്ങൾ, രോഹിണി, മകയിരൻ, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ഒരു വർഷത്തേക്ക് പൊതുവെ എല്ലാ പ്രകാരത്തിലൊരു ക്ഷീണാവസ്ഥകൾ, ക്ഷയാവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് പുതിയതായിട്ടുള്ള കർമ്മരംഗങ്ങളിൽ ഏർപ്പെടുന്നവർ, പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. നിലനിർത്തിക്കൊണ്ടുവന്നവർ അല്ലെങ്കിൽ ചെയ്തു വരുന്നവർ നിർത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നേട്ടമുണ്ടാകുമോ എന്ന് വിലയിരുത്തണം എന്ന് സൂചിപ്പിക്കുന്നു. ദേഹത്തിന് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരാം. നിസ്സാര അസുഖങ്ങളാണെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം, നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ധാരാളം ബുദ്ധിമുട്ടിയിട്ടും ക്ലേശിച്ചു മാത്രമേ രോഹിണി, മകയിരൻ, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ഒരു വർഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നീ ആറ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈശ്വര പ്രാർത്ഥനകളാൽ അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ച ദുരുപരി ഭംഗിയാക്കി തീർക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വിധത്തിലും സൗഖ്യം, സമാധാനം, ആരോഗ്യം, സർവാർത്ഥലാഭം, പ്രതാപം, ഉദ്യോഗത്തിൽ ഉയർച്ച, കർമ്മമണ്ഡലങ്ങളിൽ സ്ഥാനക്കയറ്റം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈശ്വര പ്രാർത്ഥനകളാൽ എന്നൊരു പദം കൂടിയും അതിലുണ്ട്. ഇവിടെ ഈശ്വരൻ എന്നുള്ളൊരു പദത്തിന് അവരവരുടെ പ്രവൃത്തിയിലുള്ള നിഷ്കർഷ അല്ലെങ്കിൽ അതിലൊരു ഡെഡിക്കേഷൻ എന്നുള്ളൊരു പദമൊക്കെ നമുക്ക് വിചാരിക്കാം. അത്തം, ചിത്ര, ചോതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിലെ സ്വസ്ഥതക്കേടുണ്ടാവും, ചിലർക്ക് മാറി താമസിക്കേണ്ടി വരും, ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം, അതേപോലെ തന്നെ വസ്തു തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണം വേണം. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അതിവേഗതയുള്ള യാത്രയും സാഹസമായിട്ടുള്ള യാത്രകളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം. പല പ്രകാരത്തിലും രോഗാവസ്ഥകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി പലപ്പോഴും ഒരു ദിവസം, മാസം, ഒരു ദിവസമെങ്കിലുമൊക്കെ ആശുപത്രി വാസം, ഡോക്ടറെ കാണേണ്ടി വരും. മാനഹാനി വന്നു ചേരാം. ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ അപരാധം കേൾക്കാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ക്ഷീണാവസ്ഥകൾ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും തൊഴിൽ നിന്ന് പിന്മാറണം എന്നല്ല അതിൻ്റെ അർത്ഥം. കൂടുതൽ പ്രയത്നം, അഹോരാത്രം പ്രവർത്തനം, ശനി, ഞായർ എന്ന ദിവസങ്ങളിൽ, ഒഴിവ് ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിശാഖം, അനിടം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ പ്രതാപം, ഐശ്വര്യം, ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം, സൗഭാഗ്യം, സൽക്കീർത്തി, ദാമ്പത്യ സൗഖ്യം, വിദ്യാഗുണം, കാർഷികമായിട്ടുള്ള മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാവുക, നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുക, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം, ഇങ്ങനെ മനസ്സിലുദ്ദേശിക്കുന്ന ഏതൊരു ക്ലേശകരമായിട്ടുള്ള ഒരവസ്ഥകളെയും നിഷ്പ്രയാസം അതിജീവിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്ന ഒരു കാലമാണ് വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പോരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയുള്ളത്. തിരുവോണം, അവിട്ടം, ചതയം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ അഗ്നി, ആയുധ ഭീതി, അപകടങ്ങൾ, ത്വഗ് രോഗം, പകർച്ചവ്യാധി, മാനസികമായിട്ടുള്ള ക്ലേശാവസ്ഥകൾ, അലസത, ഉൾഭയം, ഉന്മേഷക്കുറവ്, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലൊക്കെ ക്ഷീണാവസ്ഥകൾ ഉണ്ടാവാം. ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്താൽ ഈ ഒരു ക്ഷീണാവസ്ഥകളെല്ലാം അതിജീവിക്കാൻ സാധിക്കും. പൂരോരുട്ടാദി, ഉത്രട്ടാദി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു
മാഡം 1-ാം തീയതി മുതൽ 1 വർഷത്തേക്ക് രാജബഹുമാന പ്രീതി, ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുക, ജോലികൾ ഏറ്റെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൽകീർത്തി, കുടുംബ സൗഖ്യം, പ്രതാപം, കർമ്മ, വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്കൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഗുണാനുഭവങ്ങൾ, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ പോലും ഇങ്ങനൊരു നക്ഷത്ര സമൂഹമായിട്ട് സൂചിപ്പിക്കുന്നു. ഇനി ഓരോരുത്തരെയും നക്ഷത്ര പ്രകാരം, നക്ഷത്ര സമൂഹ പ്രകാരം ആരോഗ്യം, അനാരോഗ്യം, സമത്വമായിട്ടുള്ള നില, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ കൊണ്ട് അനുഭവങ്ങൾ, അതിൻ്റെ ക്ഷീണാവസ്ഥകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ഭരണി, രോഹിണി, പുണർദം, മകം, ഉത്രം, ചോതി, തൃക്കേട്ട, പൂരാടം, അവിട്ടം, ഉത്രട്ടാദി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം ആരോഗ്യം തൃപ്തികരമായിരിക്കും, ചികിത്സയൊക്കെ വേണ്ട വിധത്തിൽ ഫലിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉന്മേഷത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ കാർത്തിക, തിരുവാതിര, പൂയം, പൂരം, ചിത്ര, വിശാഖം, മൂലം, തിരുവോണം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അനാരോഗ്യം എന്ന് പറയുന്നു. ആരോഗ്യം കുറയും, നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ പോലും വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ വേണ്ടിവരും, ഒരുപക്ഷെ ശസ്ത്രക്രിയയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ ജനിച്ചവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇനി സമത്വമായിട്ടുള്ളൊരവസ്ഥയാണ്. അശ്വതി, മകയിരം, ആയില്യം, അത്തം, ഉത്രാടം, പൂരൂരുട്ടാദി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിലോ ആരോഗ്യവും അനാരോഗ്യവും സമത്വമായിട്ടുള്ളൊരു നിലയാണ്. എന്നിരുന്നാൽ പോലും ഇവരും സമത്വമായിട്ടുള്ളൊരു അവസ്ഥയാവുമ്പോൾ പ്രത്യേകിച്ച് രാധിയുടെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ആരോഗ്യ കാര്യങ്ങളിൽ സ്വല്പം ശ്രദ്ധിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഇനി പൊതുവെ ഒരു ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കാം. ഭരണി, തിരുവാതിര, മകം, ചിത്ര, തൃക്കേട്ട, തിരുവോണം, ഉത്രട്ടാദി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് വരവ് എന്നുള്ളൊരു പദമാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് സമ്പത്ത് എന്ന് മാത്രമില്ല, എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും തൊഴിൽ മണ്ഡലങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. രോഹിണി, പൂയം, ഉത്രം, വിശാഖം, പൂരാടം, ചതയം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ചെലവ് വളരെ വർദ്ധിക്കാനിടയുള്ളത് കൊണ്ട് വളരെയധികം നിയന്ത്രണം വേണം. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലും എല്ലാ മേഖലകളിലും ചെലവ് വർദ്ധിക്കുന്നത് വഴി നിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം നിർബന്ധമായിട്ടും വേണം. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള കർമ്മ മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ പരമാവധി ഈ ഒരു വർഷം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അഥവാ സ്വന്തമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നല്ലാതെ ഒരു നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് മനസ്സിൽ കരുതേണ്ടതാണ്. അശ്വതി, കാർത്തിക, മകയിരം, പുണർദം, ആയില്യം, പൂരം, അത്തം, ചോതി, അനിഴം, മൂലം, ഉത്രാടം, അവിട്ടം, പൂരോരുട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു വർഷം തുല്യമായിട്ടുള്ളൊരവസ്ഥയാണ്. വരവും ചെലവും തുല്യമായിട്ടാണ് കാണുന്നത്. ഇവരും അതെ തുല്യമായിട്ടുള്ളൊരവസ്ഥയിൽ മിച്ചം വയ്ക്കുക വളരെ കുറയും. 14 നക്ഷത്രക്കാർക്ക് മിച്ചം വയ്ക്കുന്നൊരവസ്ഥ കുറവാണ് എന്നുള്ളതാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. പൊതുവെ എല്ലാ വർഷത്തിലെങ്കിലും ഇങ്ങനെ വരിക പതിവില്ല. അപ്പം അതുകൊണ്ട് മുമ്പ് വർഷ ഫലത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ എന്നുള്ളതിലുപരി കർമ്മ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ വന്നു ചേരും, ഉദ്യോഗ അവസരങ്ങൾ വന്നു ചേരും, വ്യാപാര, വിപണന, വിതരണ മേഖലകളിലൊക്കെ നേട്ടമുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വരവും ചെലവും തുല്യമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരും എന്നുള്ളത് 14 നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും അത് ഇങ്ങനെ ആയിരിക്കാനാണ് കൂടുതലും സാധ്യതയുള്ളത്. നമസ്കാരം.